വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓൺലി ഫോർ ലവ്സ് അപ്പ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഓക്കേ അപ്പ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ നിങ്ങൾക്ക് ക്യാപ്ഷനിൽ എല്ലാത്തിനും മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്റെ ബാഗിന്റെ രഹസ്യം സോറി ബാഗിൽ എന്തൊക്കെ രഹസ്യങ്ങൾ ഉണ്ട് അതെ ഇന്ന് ഇതാണ് ഉണ്ണിയുടെ ബാഗ് നിങ്ങളൊന്ന് ചിരിച്ച ഒരു വഴിയാവും ഇതാണ് ഉണ്ണിയുടെ ബാഗ് ട്ടോ ഉണ്ണിക്ക് പ്രത്യേകിച്ച് ബാഗ് ഒന്നും ഇല്ല ട്ടോ ഉണ്ണിക്ക് ഒരു സാധനം സ്വന്തമായിട്ടില്ലാത്ത ഒരാളാണ് ഒരു ബാഗ് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ട് സ്വന്തമായിട്ട് ബാഗ് കൊണ്ടുപോവുക അതില് പൈസ സൂക്ഷിച്ച് ഇതുവരെ ഒരു 10 രൂപ എടുക്കാൻ പോലും ഉണ്ണിയുടെ അടുത്ത് ഉണ്ടാവില്ല കാരണം ഉണ്ണി അങ്ങനെ എന്ത് കാശായിട്ട് കിട്ടിയില്ല അപ്പൊ എന്റെ അടുത്ത് എനിക്ക് പ്രമോഷന്റെ പൈസ പക്ഷെ അവൾ എടുക്കുന്നില്ല അതല്ല ഞാൻ എന്താ ഇപ്പൊ വിഷു കൈനീട്ടം കിട്ടിയാലും ശരി എന്ത് വേറൊരാള് ഇതാ വന്നാ മോളെ വെച്ചോ പറഞ്ഞിട്ട് തന്നത് തന്ന എന്ത് പൈസയാലും ശരി ഞാൻ മമ്മിക്ക് കൊടുക്കും ട്ടോ എന്താ അമ്മച്ചനോ അമ്മമ്മയൊക്കെ വന്ന് പോകുമ്പോ അതാ കുട്ടിയെ വെച്ചോ എന്ന് പറയുന്ന പൈസ ഒക്കെ ഞാൻ മമ്മിക്ക് കൊടുക്കും ആര് എത്ര എത്ര പൈസ 10 രൂപ വരച്ച 1 രൂപ തന്നാ കൂടി ഞാൻ മമ്മിക്ക് കൊടുക്കും കുട്ടികൾ വല്ലാതെ കാശ് കയ്യില് എനിക്കത് കാശ് സൂക്ഷിക്ക എനിക്ക് സ്വന്തമായിട്ട് സൂക്ഷിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇഷ്ടമല്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഇതേപോലെ ഇനിയിപ്പൊ പുറത്തു പോവാണെച്ചാലും ശരി ഞാൻ അങ്ങനെ എല്ലാം എനിക്കായിട്ട് ഒരു ബാഗ് എന്റെ സാധനങ്ങൾ എന്റെ ഫോണ് അങ്ങനെ അങ്ങനെ ഇട്ടു വെക്കാനായിട്ട് എനിക്കൊന്നുമില്ല എല്ലാവർക്കും കൂടി ഉള്ളത് ബാഗാണ് നമ്മളുടെ എല്ലാ സാധനങ്ങളും ബാഗിന്റെ തന്നെ കളക്ഷൻ കുറവുണ്ട് ബാഗുകൾ ഇങ്ങനെ കുട്ടി ബാഗുകള് ഗിഫ്റ്റ് കിട്ടിയ ബാഗുകൾ അങ്ങനെ ആയിട്ട് കുറെ ബാഗുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇന്ന് എന്തായാലും വീടിലേക്ക് പോവാൻ ഈ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് എന്താ കാണിച്ചു കൊടുക്കണി അതില് കാണിച്ച നിങ്ങള് ഇത് മമ്മിയുടെ എന്ന് വെച്ചാ ഓ എന്താ പറയാ മമ്മി ഈ ബാഗ് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല പക്ഷെ മമ്മിയുടെ ഈ ബാഗ് മിസ്സായ മമ്മിക്ക് അല്ല ഈ ബാഗ് ഞാന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബാങ്കിന്റെ കാര്യങ്ങള് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഈ ബാഗ് കൊണ്ടുപോകുക ബാങ്കിന്റെ അല്ല എന്തെങ്കിലും ബുക്ക് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ളത് അങ്ങനെ കൊണ്ടുപോവുക ഇതിപ്പോ നമ്മള് സിമ്പിൾ ആയിട്ട് പോകുമ്പോ വീട്ടിലേക്കൊക്കെ പോകുമ്പോ അത്യാവശ്യം പോകുമ്പോ ഇതില് കുറച്ച് ഞങ്ങള് വീട്ടിലേക്കും കുറച്ച് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഉള്ളിൽ എന്താന്ന് കണ്ടത് ആദ്യം നമ്മൾ ഈ ഈ ഇതിലുള്ളത് കാണിച്ചാൽ ഓക്കെ ഇതില് എത്ര 1, 2, 3, 3 3, 4 ഫസ്റ്റ് തന്നെ ഇതിന്റെ ഒരു കണ്ണടയാണ് പൊട്ട കണ്ണാടിയാണ് 5000 രൂപയുടെ കണ്ണടയാണ് കേട്ടോ 5000 രൂപയുടെ കണ്ണട ഇതൊക്കെ അല്ല ഇത് തലവേദനക്ക് വേണ്ടിട്ട് ഞാൻ വെക്കേണ്ട കണ്ണട അപ്പൊ അത് ഞാൻ എന്റെ കണ്ണാടി അത് പറഞ്ഞ കാര്യമില്ല ഇത് അത്രയും പവർ ആയതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ട് അത് ഉമ്മിക്ക് പറഞ്ഞറിയാഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ശരി നോക്കണത് എന്റെ കുറ്റമല്ല അത് അവളുടെ നോട്ടത്തിന്റെ പ്രശ്നമാണ് പിന്നെ അപ്പൊ ഈ ഒരു കണ്ണട ഞാൻ എപ്പോഴും വെക്കും കാരണം എനിക്ക് ടിവി ഒക്കെ കാണുമ്പോ നമ്മള് വീട്ടിലേക്കൊക്കെ പോകുമ്പോ ടിവി ഒക്കെ കാണുമ്പോ എനിക്ക് കണ്ണട വെക്കാതെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തലവേദന വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് വെക്കാറില്ല ഇങ്ങനെ ടിവി ഫോണൊക്കെ നോക്കുമ്പോഴാണ് ഇതെനിക്ക് എന്തായാലും അത്യാവശ്യം അതവിടെ ഇട്ടിട്ട് വന്നിട്ട് അതിന്റെ മുകളിലൊക്കെ ഇരിക്കും ചെയ്യും അതാണ് അതിന്റെ ഷേപ്പ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ് ലൈനർ ഇത് എനിക്ക് എപ്പോഴും കൂടെ വേണം ഇതൊരു ലിപ് ലൈനർ നമ്മളിത് ക്യാഷ്വൽ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന ഒരു ഇതാട്ടോ പിന്നെ ഇതാണ്ടോ എൻഗേജ് ഇതൊരു പെർഫ്യൂം ആണ് എൻഗേജിന്റെ പോക്കറ്റ് സ്പ്രേ നമ്മള് ഞാനത് സ്പ്രേ ഇതിപ്പോ നമ്മള് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മള് അച്ചുട്ടി ആരും ഇത് ഇല്ലച്ചാല് എന്റെ ബാഗിൽ എപ്പോഴും ഒരു കുഞ്ഞതായിട്ട് ഒരു പെർഫ്യൂം ഉണ്ടാവും അടുത്തത് ഇതൊരു ലിപ്സ്റ്റിക് ഇതൊക്കെ ഇവര് ഉണ്ണി വാവയൊക്കെ എടുത്ത് വെച്ചതാണ് ഇതിന്റെ മണം നല്ല മണ പിന്നെ ഇതാണ് ഇതൊരു കുഞ്ഞു ക്രാബ് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിട്ട് ഒരു ക്രാബ് ചെറിയ ക്രാബ് ഇത് ട്രൈപോഡിന്റെ എന്തോ സാധനമാണ് കേട്ടോ ഇത് സംഭവം നമ്മൾ ഇതിനു വേണ്ടി ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല ഇതും ഒരു ചെറിയ ഇത് ഞാൻ ഈ ഇത് ഏട്ടന്റെ ലൈസൻസ് പുതുക്കാറായിട്ടുണ്ട് അപ്പൊ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഫോട്ടോ ഞാൻ കഴുകി എടുത്തിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇതിൽ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ മരുന്നിന്റെ ലിസ്റ്റുകളാണ് കേട്ടോ കാരണം ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഡോക്ടറടുത്തേക്ക് പോയപ്പോ തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതി തന്ന മരുന്നിന്റെ ലിസ്റ്റുകളാണ് പിന്നെ അതിൽ കുറച്ച് ഇങ്ങനെ ചില്ലർ പൈസ ഉണ്ട് സെക്കറാക്ക് ഒരു ഫോൺ ഉണ്ട് കേട്ടോ അതുണ്ടോ ഇത് വിവോയുടെ ഫോണാണ് ഇത് ഏതാ ഫോൺ വിവോ 90 ആണ് അതിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫോണും കൂടെ ഉണ്ട് ഇത് സാംസങ് J7 ആണ് ഇതാ നോക്കുന്നത് ഓക്കേ
അപ്പോൾ രണ്ട് ഫോൺ നമ്മൾ ഇപ്പോ നമ്മളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഉണ്ടാവാറുണ്ട് ട്ടോ ഇയർ ഫോൺ ആണ് ട്ടോ ഇത് വിവോടെ ആ വിവോടെ ഇയർ ഫോൺ ആണ് ഇത് ഇത് എനിക്ക് അത്യാവശ്യമാണ് ട്ടോ കാരണം എന്താ വെച്ചാൽ എവിടെയൊക്കെ പോകുമ്പോ എനിക്ക് ഇഷ്ടമാണ് ഈ വല്ല വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് അതുപോലെ ഇത് വിവോ വേറെ ഇതിൽ കണക്ട് ചെയ്ത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല പക്ഷെ വിവോടെ ചാർജർ ഇത് ചാർജർ ആണ് ഹെഡ്സെറ്റ് ആണ് ചാർജർ ആണ് അതാ ചാർജറിനാ മറ്റാ കണക്ട് അത് ഞാൻ അഴിച്ചിട്ട് നമ്മൾ എപ്പോഴും ചാർജർ ഇങ്ങനെ ഇടുമ്പോൾ ഇത് അഴിച്ചിട്ട് വേണം വെക്കുക എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടാൻ സാധ്യത ഉണ്ട് നമ്മൾ ഇങ്ങനെ കുത്തി വെക്കുമ്പോ എന്നിട്ട് തന്നെ ഉണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് അമ്മേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പിന്നെ ഇതിങ്ങനെ അഴിച്ചിട്ടാണ് കൊണ്ടുപോയത് പിന്നെ ഒരു കോട ഇത് ഇന്ന് എന്റെ ബാഗിലുണ്ടാവും അതവിടെ ഉണ്ട് ഇത് ഇത്രയുണ്ട് എന്ത് ഉണ്ണിയുടെ അവിടെ സ്കൂളിൽ പോണ കൊടയാണ് ഞാൻ കുഞ്ഞു കോടല്ലേ ഇങ്ങനെ ഒരു പോപ്പിട അതാണ് പക്ഷെ അതിപ്പോ കേടു പറഞ്ഞ മമ്മി എന്തും ഒരു പാറ്റേണിൽ കൊണ്ടുപോണ ഒരാളായിരുന്നു കേട്ടോ കാരണം മമ്മുടെ കയ്യിൽ ഒരു അഞ്ചെട്ട് കുട ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഒരു കുട കേട് വരുമ്പോ അത്യ സെയിം കളർ അത്യ സെയിം മോഡൽ ഒരു കുട വാങ്ങി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മമ്മിയുടെ ഒരു ഐഡന്റിറ്റി ആണ് മമ്മി എന്താണ് യൂസ് ചെയ്യാതെ ഒരു പാറ്റേൺ പിന്നെ തുടർന്ന് വാങ്ങി ഈ പോപ്പിയുടെ കുഞ്ഞു പോപ്പി ഞാനോട് കുടല്ലേ അതാണ് നമ്മളെങ്ങനെ വെച്ചാൽ ഒരു വട്ടം ഇത് വാങ്ങിച്ചു വെച്ചാൽ അടുത്ത വട്ടം വേറെ ഇത് വാങ്ങിച്ച് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യില്ല ഇനി നോക്കിക്കോട്ടോ ഈ ഐഫോണിന്റെ കവർ നമ്മളിപ്പോ റെഡ് ആണ് ഇട്ടിരിക്കുന്നത് ചിലപ്പോ ഇനി മമ്മി നമ്മളുടെ ഇനിയും റെഡ് പാറ്റേണിൽ തന്നെ മമ്മി കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷെ നമ്മളത് സമ്മതിക്കില്ല ഒരു കോട കാരണം എനിക്ക് തലവേദനയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യമാണ് ഈ കോട ഞാൻ കോട ഇല്ലച്ച ഫോൺ ഇല്ലച്ച കൂടി മമ്മി പുറത്തു കോട ഇല്ലാതെ പോയി എന്നിട്ട് ഞാൻ ഇപ്പൊ കോട ഇല്ലാതെ പോയിട്ട് ഞാൻ വെയില് കൊണ്ട് തലവേദന ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ കോട ഇല്ലാതെ പോയിട്ട് ഞാൻ കടയിൽ നിന്ന് കോട വാങ്ങി പിടിച്ച ആളാണ് അത്രയ്ക്ക് കോട അത്യാവശ്യമാണ് പിന്നെ എന്റെ അടുത്ത് ഒരുപാട് നാളായിട്ട് എന്റെ കൂടെ ഉള്ള ഒരു സാധനമാണ് ഈശ്വര ഭഗവാനെ ആളുടെ ഗെറ്റപ്പും ബാഗും ഒക്കെ ഇങ്ങനെ അതിന്റെ ഉള്ളിലുള്ള പേഴ്സ് കിട്ടോ റോയൽ ഒറ്റപ്പാലം വെഡിങ് സെന്ററിലെ പേഴ്സ് ആണ് ഇത് മമ്മി എങ്ങനെയാന്ന് അറിയോ ഏതേലും വലിയ കടയിലൊക്കെ കയറും കേട്ടോ ആളുടെ ലുക്കും ബാഗും ഒക്കെ ഇങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തു കേട്ടോ ചേട്ടാ പൈസ എത്ര ഒരു മിനിറ്റ് റോയൽ വെഡിങ് സെന്റർ ഒറ്റപ്പാലം എന്താ ചേട്ടാ മമ്മിടയിൽ പേഴ്സ് ഇല്ലാത്തോണ്ടല്ല കേട്ടോ നല്ല അടിപൊളി വാലറ്റോളും മമ്മിടയിൽ ഉണ്ട് പക്ഷെ മമ്മിയുടെ രാശി പേഴ്സ് ഇതാന്ന് പറഞ്ഞിട്ട് പേഴ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പേഴ്സ് ഇങ്ങനെ നല്ലതൊക്കെ കണ്ട് വാങ്ങിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാശിയാണ് ഇതിൽ എന്റെ അടുത്ത് എപ്പോഴും പൈസ ഉണ്ടാവും കേട്ടോ അത് എന്താന്ന് അറിയില്ല എനിക്ക് ഈ ഒരു പേഴ്സിനോട് ഒരു വിശ്വാസമാണ് ഒരു ഇഷ്ടമാണ് ഇത് ഇനി കേട് വന്നാൽ ഞാൻ എന്താ ചെയ്യാച്ചിട്ട് പേടിച്ചിട്ട് അപ്പൊ ഞാൻ തുന്നൊക്കെ ചെയ്ത് എനിക്ക് അത്ര ആ പോ വാഗുട്ടി അപ്പുറത്തി നിന്നിട്ട് മറ്റേ എന്താ എന്താ കഴിക്കുന്നത് റംബൂട്ടാൻ റംബൂട്ടാൻ കഴിക്കുമ്പോ ഇവിടെ ഒരു ഫോണ് നമ്മള് ബാഗിനകത്ത് വെച്ചല്ലോ അതിപ്പോ അവൾക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഇതാണ് കേട്ടോ ഒരു പേഴ്സ് ഇത് എന്റെ ഇഷ്ട പേഴ്സ് നിങ്ങൾ വിചാരിക്കണ്ട ഓയ്യോ കുട്ടിയിൽ പേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയ പേഴ്സ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിന്റെ ഉള്ളിലേതാണ്ടോ ഇത്രയും സ്ഥലം ഇതിന് കൊറേ റാക്കിൽ കൊറേ ഫെസിലിറ്റി ഉള്ള ഒരു പേഴ്സ് ആണ് ഇത് കയ്യില് വെച്ചിട്ടാണ് മമ്മി മമ്മിയുടെ ഇതിൽ ഞാൻ പൈസ ഇട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എന്റെ അടുത്ത് എന്നും ഉണ്ട് എന്റെ കൂടെ എപ്പോ എവിടെ പോകണുണ്ടോ പിന്നെ എന്താണ്ട് ഇതൊരു പേഴ്സ് ഇത് നല്ലൊരു പേഴ്സ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇത് അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സ് ഇവിടെ സിബുണ്ട് ഇത്രയും സാധനങ്ങൾ വെക്കാം അതിന്റെ ഉള്ളു തുറക്കാം വേണ്ടോ ഇതിലൊക്കെ എന്റെ കാർഡ്സോൾ ആണ് ഇതിൽ കൊറേ എ ടി എം കാർഡൊക്കെ ഒന്നിനും പൈസ ഇല്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് പൈസ ഒക്കെ ഉണ്ട് കേട്ടോ പണക്കാരി 650 രൂപയൊക്കെ ഉണ്ടാവൂലേ 650 കോടിയുടെ ഉടമസ്ഥയാണ് അപ്പൊ ഇതിന് ഫുള്ള് എ ടി എം കാർഡ് കേട്ടോ ഈ ഒരു 100 രൂപ എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി മറ്റു വലിയ ചേച്ചി വന്നില്ലേ അപ്പൊ വെറുതെ ചുമ്മാ ഇപ്പൊ പോകുമ്പോഴേ എനിക്ക് കാശ് തരും രാശിക്ക് അപ്പൊ ഞാനത് ചെലവാക്കാറില്ല അപ്പൊ അത് അങ്ങനെ അപ്പൊ ഇതിൽ വെച്ചിരിക്കുകയാണ് ഈ 100 രൂപ എടുക്കില്ല ഇതുവരെ എന്റെ അടുത്ത് കുറച്ച് പേരും പൈസ അത് ഞാൻ വേറെ മമ്മിക്ക് ആരെയൊക്കെ വാലറ്റോ അല്ലെങ്കിൽ പേഴ്സ് ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മമ്മിക്ക് എല്ലാരും അതിലൊരു 10 രൂപയ്ക്ക് 10 രൂപ എന്നൊരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ ധന്യ എന്ന് പറയും അവള് കോഴിക്കോടാ വീട് അവൾ എപ്പോ പോയി വരുമ്പോഴും എനിക്ക് ബാഗോ ഇതുപോലെ പേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടില്ല അവൾ എന്നിട്ട് അതിൽ കാശിട്ടിട്ടാണ് അത് മമ്മി എടുക്കത്തില്ല അതേപോലെ മമ്മി ആർക്കെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാലും അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇത് അങ്ങനെ ഒരു സിബൊക്കെ ഉണ്ട് പക്ഷെ ഇതിലൊന്നും ഇല്ല ഇതിൽ എന്തൊക്കെയുണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഇതിനൊന്നും അധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ വ്യക്തികളല്ല നമ്മള് 3 പേരും കാരണം ഞാൻ പറഞ്ഞ ഡ്രസ് ചെയ്യും
ഏതെങ്കിലും ചിലപ്പോ ഒരു ഫോൺ കൈ പിടിക്കും ഇറങ്ങും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ കോൺഷ്യസ് ആവാൻ പറ്റില്ല, ഇന്ന ബാഗേ വേണം ഇന്നത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. വൃത്തിയായിട്ട് ഡ്രസ് ചെയ്യണം എന്ന് ഇഷ്ടമാണ്. അല്ലാണ്ട് ഇപ്പൊ ഇന്ന ഇപ്പൊ ഈ ഒരു പേഴ്സ് എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് എനിക്ക് ഇതിലിപ്പോ നാണക്കേടൊന്നും ഇല്ല. ഇതിലിപ്പോ എന്തായിരിക്കും നാണക്കേട്? ഇല്ല, ഏതുമില്ല. ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും മമ്മി അന്തസ്സോടെ പോക്കുന്ന ഏതൊരു ഒരു ഏതൊരു അവസ്ഥയോട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. അതല്ലേ ഇതിന്റെ ശരി? അതെ, ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല. പക്ഷെ ഇനി പോകുമ്പോ ഞാൻ നല്ലൊരു പേഴ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാം. എങ്ങനെ പിടിച്ചിട്ടാ മമ്മി നടക്കുക? പക്ഷെ എനിക്ക് നാണക്കെടുന്നും തോന്നിയില്ല. ഇതുവരെ ഞങ്ങൾ അങ്ങനത്തെ ഒരു കോൺഷ്യസ് അല്ല. നമ്മുടെ വ്യക്തിത്വത്തിലാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പിടിക്കുന്ന പേഴ്സിലോ നമ്മൾ പിടിക്കുന്ന കൊടയിലോ ബാഗിലോ ഒന്നും അല്ല. നമ്മൾ നല്ല മനുഷ്യരായിട്ട് ഇരുന്നാൽ മതി, മനസ്സിലായോ? അടുത്തത്, നമ്മള് കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കാരണം നമ്മൾ എപ്പോഴും മാസ്ക് ഞാന് ഒന്നോ രണ്ടെണ്ണോ എടുത്തു വയ്ക്കുള്ളൂ. കാരണം ഈ സംഭവം പൊട്ടാൻ സാധ്യത ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാ, ഒരു രണ്ട് മാസ്ക് എപ്പോഴും എക്സ്ട്രാ ഞാൻ ബാഗിൽ വെക്കും കേട്ടോ. അതായത് നമ്മള് കുറച്ച് ആമസോണിന്ന്. പിന്നെ ഉണ്ണിക്ക് എപ്പോഴും ലിപ് ബാം ആവശ്യമാണ്. നമ്മൾ ഇതിനു മുൻപ് വേറെ ലിപ് ബാം ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഉണ്ണി ഇതാണ്ട് ദേഗടെ അല്ലേ, ഇതാണ്ട് ദേഗടെ ഒരു ബീട്രൂട്ട്. എന്താണ് ബീട്രൂട്ട്? ആ ബീട്രൂട്ട് ലിപ് ബാം ആണ് ഇത് ഓർഡർ ചെയ്തത്. 20 grams നല്ലൊരു ലിപ് ബാം ആട്ടോ ഇത്. ഇതിന്റെ തന്നെ ഒരു നല്ല ഇതിന്റെ ഒരു സ്ക്രബിന് നല്ല മണമാണ്. പക്ഷെ ഇതിന് അങ്ങനെ മണമൊന്നുമില്ല, ഒരു നെയ്യിന്റെയോ വെണ്ണടയൊക്കെ എന്തൊക്കെയോ മണമാണ്. പിന്നെ അടുത്തത് എന്റെ ഒലയുടെ ക്രീം ആണ്. അത് എന്റെ അടുത്ത് എന്നും ഉണ്ടാവട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള കാര്യം കൂടിയാണ് കേട്ടോ, ഈ ബാഗില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒറ്റപ്പാലം പോകുമ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് ബാഗ് മാത്രമാണ് കൊണ്ടുപോകുക. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇത് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഇല്ലിച്ച് വേറെ വിളിക്കാനൊക്കെ പോകുമ്പോഴുള്ള സാധനങ്ങൾ കൂടിയാണ്. അപ്പൊ ഇത് ഒലയുടെ ക്രീം ഉണ്ടാവും. പിന്നെ ഒരു ലിപ് ലൈനർ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു ലിപ് ലൈനറും. ആ ഇത് രണ്ടും ഉണ്ടെച്ചാൽ ഞാൻ ഓക്കെയാണ്. പിന്നെ ഒരു സാനിറ്ററി പിന്നെ നേരത്തെ ഞാൻ പറയാം, ഞാൻ പണക്കാരിയാണ്. ഇതൊക്കെ എന്റെ ബാങ്കിന്റെ പാസ്ബുക്കുകളാണ്. ഇത് വെച്ച പൈസ കിട്ടും. 3, 4, 5, 6, 7 ഇത് 7 കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ബാങ്ക് മാറി ഇങ്ങോട്ട്. അപ്പൊ അവരെനിക്ക് പഴയ പാസ്ബുക്ക് മാറ്റിയിട്ട് പുതിയത് തന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും കൂടി ഞാൻ കലർത്തിട്ടായിരിക്കുന്നു. പഴയത് ശരിക്കും കളയണം, പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഇത്രയും പാസ്ബുക്ക്. അപ്പൊ അതിന് മാറ്റി വെക്കണം. അത് മാത്രല്ല, ഇതിനുള്ളിൽ ഫുള്ള് പാസ്ബുക്ക്. അതെന്താച്ചാ, ഏട്ടന്റെ പാസ്ബുക്ക് എന്റെ അടുത്താണ്. NRI എല്ലാ ബാങ്കിലും ഓരോ നമ്മള് വെറുതെ പാസ്ബുക്ക് എടുത്ത് വെക്കൂലോ, പൈസ ഇട്ടിട്ടില്ല വെച്ചാലും. അപ്പൊ ഏട്ടന്റെ ഇനിയും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2 കവർ ഉണ്ടാവും എന്റെ ബാഗിൽ. എന്നും കവറോട് വെക്കുന്നത് അതൊക്കെ ഏട്ടന്റെയും കൂടിയാണ്, എന്റെ മാത്രമൊന്നല്ല. അതൊക്കെ ചെക്ക് ആയിരിക്കും. അപ്പൊ ഈ 2 കവർ, ഇവര് നമ്മളിത്തിരി ലോങ് ഒക്കെ പോണിച്ച് ചിലപ്പോ ഛർദ്ദിക്കാനൊക്കെ അവളത് ഇട്ട തന്നെ ഇടുക കേട്ടോ. ഇതൊക്കെ വിജയ ബാങ്കിന്റെ പാസ്ബുക്കാണ്. വിജയ ബാങ്ക് ഇപ്പൊ നമ്മളുടെ ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് ലയിച്ചിട്ട് അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പാസ്ബുക്കൊക്കെ ആവശ്യമില്ല നമ്മൾക്ക് ഇനി. അപ്പൊ അവര് പുതിയത് തന്നിട്ടുണ്ട്, അതും കൂടിയാണ് ഈ പെണ്ണിന് മനസ്സിലായില്ല. നിങ്ങൾക്ക് പാസ്ബുക്കിന്റെ ഒരു കളക്ഷൻ വീഡിയോ വേണം, താഴെ കമന്റ് ചെയ്യാട്ടോ മമ്മി. അത് നിങ്ങൾക്ക് ചെയ്യണം. ഇന്ത്യയും കൂടി പഴയ പാസ്ബുക്കും പുതിയ പാസ്ബുക്കും. ഇത് പിന്നെ ഞാൻ പറയല്ലോ, ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള കവർ ഞാൻ വെക്കും. പിന്നെ ഇനിയൊരു കവർ കൂടി ഞാൻ വെക്കാറുണ്ട്, അത് കാണാനില്ല. അല്ല, നമുക്ക് എന്താ വെച്ചാൽ പുറത്തു പോകുമ്പോൾ ഞാനൊക്കെ നന്നായിട്ട് വോമിറ്റ് ചെയ്യണ കൂട്ടത്തിലാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു 2 കവർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബാഗിലുള്ളത്. എപ്പോ പോകുമ്പോഴും കവർ. പൈസ എന്തേലും ചില്ലറ പൈസ ഉണ്ടോ? പിന്നെ ഒരു അത്യാവശ്യ ഒരു ഘടകം കൂടെ ഉണ്ട്, സാനിറ്റൈസർ. വൈറസിനെയൊക്കെ കളയട്ടെ. ഇവിടാണ് ഇവിടുത്തെ വൈറസ്. ഇത് ഈ ഒരു സാനിറ്റൈസറിന്റെ മണം നല്ല രസമാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ബാഗിനുള്ളിലുള്ളത്. നമ്മളിപ്പോ ഇതൊക്കെയാണ് ഇതില് കാണിച്ചത്. ഈ ബാഗ് ഞാൻ കാണിക്കാം. അപ്പൊ അതില് കാണിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ബാഗിലോട്ട് പോവാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിക്ക് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബാഗാണ് ഇത്. അല്ല, ഇപ്പൊ അത് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ തൂക്കി ഫ്രീ ആയിട്ട് ഇതിലൊക്കെ എങ്ങനെ തൂക്കി
അങ്ങനെ ഓക്കേ അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മൾ ഹോസ്പിറ്റൽ അതേപോലെ തന്നെ മറ്റേ ബാങ്കിലേക്ക് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് ഇതിൽ പറഞ്ഞ കുറേ പാസ്ബുക്സ് ആണ് ഉള്ളത് പിന്നെ മമ്മിയുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ വേണ്ടവർ കമന്റ് ചെയ്യാം ആധാർ കാർഡിന്റെ ഫോട്ടോ കാണണം എന്നുള്ളവര് കമന്റ് ചെയ്യാം ഞാനിങ്ങനെ ആ ഫസ്റ്റ് കിട്ടിയ കവറിൽ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ ഇതിൽ തന്നെ നമ്മുടെ എല്ലാവരും പാസ്ബുക്ക് ഉണ്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ ഫുള്ള് ബാങ്കിന്റെ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഉണ്ടോ പി കെ ദാസ് ഹോസ്പിറ്റലിലെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പി കെ ദാസ് ഹോസ്പിറ്റലിൽ ഞാൻ ഓരോ ടെസ്റ്റിനും പോയിട്ട് എടുത്ത ഇതിന്റെ റിപ്പോർട്ടിന്റെ ഒരു കവറോളാ കേട്ടോ 3 4 5 6 മതി ഡോക്ടർ ലാബ് 8 എന്താ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ തൈറോയിഡ് ഇങ്ങനെ അയൺ കുറവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോ അവിടെ ടെസ്റ്റ് എടുക്കും അപ്പൊ അതിന്റെയൊക്കെ കവറും കാര്യം ഞാൻ ഒന്നും കളയില്ല ഞാൻ സൂക്ഷിച്ചു വെക്കും നമ്മുടെ എപ്പോഴെങ്കിലും ആവശ്യം വരും കുട്ടികളുടെ അതായിട്ടോ അവരുടെ ഉണ്ട് ഇതില് പിന്നെ ഇതില് ചെക്കിന്റെ അതേ ലീഫ് പിന്നെ മമ്മി ആർക്ക് എന്ത് പൈസ ഇടപാടും മമ്മി ഫുള്ള് ചെക്കാണ് മമ്മി സൈന് മാത്രം ഇട്ട് കൊടുക്കും മമ്മി വേണ്ട എമൗണ്ട് എഴുതി ചെക്ക് യൂസ് ചെയ്തിട്ടില്ല മമ്മി സൈന് മാത്രം ഇട്ട് കൊടുക്കും ബാക്കി എമൗണ്ട് നിങ്ങൾ എഴുതിക്കോന്ന് പറയും അങ്ങനത്തെ ടൈപ്പാണ് എന്നിട്ട് അവിടെ പോയിട്ട് അവര് പറയും ഓ സാറ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് അവര് എന്താ എമൗണ്ട് എഴുതിട്ട് ബാങ്കിൽ കൊണ്ടുവെക്കുമ്പോ സോറി ഈ എമൗണ്ട് അക്കൗണ്ടിൽ കാശില്ല അത് ഓക്കെ സംഭവം തുരുമ്പടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ അടുത്തറാം ഇത് ചെക്കിന്റെ ഓക്കെ ഇത് ചെക്കിന്റെ ചെക്ക് പാസ്ബുക്ക് എ ടി എം ആളുടെയും ഇഷ്ടം പോലെയാണ് അക്കൗണ്ട് മാത്രം കാശില്ല ഹോസ്പിറ്റലിൽ പോകുന്ന ഓരോ റിപ്പോർട്ടും കാര്യങ്ങളും ഇത് എല്ലാവരുടെയും ഉണ്ട് ഇത് ഞാൻ കോമൺ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ബാഗാണ് എപ്പോഴാണ് നമുക്ക് എന്താ ആവശ്യങ്ങളൊന്നും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ മുൻപ് ചികിത്സിച്ചതിന്റെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പുതിയതായിട്ട് അല്ലെ പോവാണെന്ന് വെച്ചാൽ അവരാദ്യം ചോദിക്കുക ഇവിടെ മുന്നേ കാണിച്ചിട്ടുണ്ടോ അതിന്റെ റെസിപ്റ്റ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ട് ഞാൻ അതുകൊണ്ട് അതൊന്നും കളയാറില്ല ഇവരുടെ ഇ സി ജി എടുത്തതൊട്ട് ഇവരുടെ പോളി എടുത്തതൊട്ടുള്ള കാർഡുകൾ വേറൊരു പെട്ടി പാസ്ബുക്ക് വേറൊരു പെട്ടിയിലുണ്ട് കേട്ടോ അല്ല ഈ റാക്കിൽ അങ്ങനെ ഒന്നുമില്ല ഇതിലും അങ്ങനെ ഒന്നുമില്ല പിന്നെ കൊറേ ചവറുകളൊക്കെ കിടക്കുന്നുണ്ട് ഇതാണ്ടോ വലിയ വൃത്തിയായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല അല്ല ഈ ബാഗ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കൊണ്ടുപോകാറില്ല പിന്നെ ഇത് കവിത ഗോൾഡ് എന്ന് വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട് ഇത് വളയിൽ നമ്മൾ വളയിലൊക്കെ ഇടില്ല ഇങ്ങനെ ജ്വല്ലറി പൂ ഇട്ടില്ല അങ്ങനത്തെ ഒരു വളയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പെന്ന് എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവും അത് ഞാൻ ആ ബാഗിൽ കാണിക്കാൻ മറന്നു നമുക്ക് ഇതിൽ ഈ രണ്ടൊരു സിബ് മാത്രമേ ഉള്ളൂ ഒരു സീക്രട്ട് ട്രാക്ക് ഉണ്ട് ഇത് ഞാൻ തുറന്നില്ല എന്താ മമ്മി ഇത് മമ്മി മമ്മി ഇങ്ങനെ ലോട്ടറി വാങ്ങിക്കും പിന്നെ അത് നോക്കില്ല നോക്കാണ്ട് പിന്നെ ലോട്ടറി എനിക്ക് ഒരുപാട് 2000 രൂപ അടിച്ചിട്ടുണ്ട് ലോട്ടറി നോക്കുകയൊക്കെ ചെയ്യട്ടോ നോക്കാതെ പിന്നെ ലോട്ടറി അടിക്കും എനിക്ക് ഒരു 2000 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എടുക്കും എത്ര രൂപയുടെ 70 ലക്ഷം 30 രൂപയുടെ ഇത് കുറെ എടുത്തിട്ട് ഒരു 5-8 മാസമൊക്കെ ആയിട്ടാ വല്ലപ്പോഴേക്കും തോന്നും മമ്മി മമ്മി ഒറ്റപ്പാലം പോകുമ്പോ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല ഓർമ്മക്കുറവുണ്ട് ഇത് സംഭവം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് അതെന്താ എ ടി എമ്മിൽ പോകണം അത് ചെയ്യണം ഇങ്ങനെ ഓർത്തോർത്ത് ചെയ്യാൻ ഇപ്പൊ പറ്റണില്ല ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഇത് ഓരോ പേപ്പർ ഇതാക്കും അതിൽ നമ്മൾക്ക് അന്നന്ന് പോകേണ്ട എന്തെങ്കിലും ഒറ്റപ്പാലത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കരുതല്ലോ വെച്ചിട്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ട് പോകട്ടോ ഇല്ല വെച്ചാൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് പോകും കാരണം മറന്നിട്ട് വരുമ്പോ നല്ല ഓർമ്മക്കുറവൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ രണ്ട് ബാഗിലുള്ളത് പക്ഷെ ഞാൻ ഈ ബാഗിനെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ബാഗ് എനിക്ക് ഇങ്ങനത്തെ ബാഗുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു ബാഗുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു ബാഗാണ് ഇങ്ങനത്തെ ഒരു ഇതിന് വലിയൊരു ബാഗ് ഉണ്ട് കേട്ടോ ഏട്ടൻ അവിടുന്ന് കൊണ്ടുവന്നതാണ് പക്ഷെ അത് ഞാൻ കുറെ പർച്ചേസിനൊക്കെ പോവാ നിറയെ സാധനങങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഞാൻ ആ ബാഗ് കൊണ്ടുപോകാം കേട്ടോ ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോ കാരണം എന്താ വെച്ചാൽ എന്ത് വാങ്ങിച്ചാലും നമുക്ക് അതിലിട്ടിട്ട് ഇങ്ങനെ തൂക്കാം മറ്റേത് കുറെ കവറുകളാകുമ്പോ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോ അതേപോലെ മമ്മി ഒറ്റപ്പാലം പോകുമ്പോഴൊക്കെ വലിയ ട്രാവൽ ബാഗ് ഒക്കെ കൊണ്ടാ പോവാ കവർ പിടിക്കുന്നത് ട്രാവൽ ബാഗ് അല്ലല്ലോ അത് കുഞ്ഞു ബാഗ് അല്ലേ ട്രാവൽ ബാഗ്
ट्रावल बैगे वो कवर पिटेल कवर कुछ साधन कई सूखा बैगिल तूक अब ऐट नाटिल ऐट या पर्चेस अगले या चाकड़े चाकिल सब्सक्राइब बेल आइकन नोटिफिकेशन विचार नोटिफिकेशन कॉमेडी चुम्मा वीड कई मम्मी या वेलचारी क्लीन अदल नमक पासबुक कलेक्शन वीडियो अम्मे मत विसीटिंग सूक्षा रॉयल हाइपर मार्केट रॉयल वेडिंग सेंटर बैंक अड़े अभव विसा स्टेट बैंकि अगर कुरे मम्मी फोटोस नंबर कड़ा वर्षकूटो इंडियन बैंक एटीएम कार्ड नष्टो नष्ट या वेग ब्लॉक या वी एम का अपेक्षो अब कहनेस एम अगे नाम एटीएम का लास्ट या लास्ट चीट ओके अत्रो एटीएम का फोटोस अत्रु
ഞാൻ സൂക്ഷിച്ചു വെക്കണോണ്ട് എന്റെ അടുത്ത് കുറേ ഉണ്ടെന്ന് മാത്രം. കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞു.